വാർത്തകൾ തുടരുന്നു. ലോക ക്ഷയരോഗ ദിനാചരണം മാർച്ച് 24 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ആരെയും ഉപേക്ഷിക്കരുത്, ഒരുമിക്കാം, ക്ഷയരോഗം തുടച്ചു നീക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ TB ഓഫീസർ AK അനിത, കിളർ മുഹമ്മദ് എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. DA പെൻഷൻ പരിഷ്കരണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AATUC ജില്ലാ പ്രസിഡന്റ് NG മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. DA പെൻഷൻ പരിഷ്കരണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 2006 റിട്ടയർ ചെയ്തവരുടെ മാറ്റിവെച്ച കേസുകൾ ഉടൻ തീർപ്പാക്കുക, എക്സ്ട്രാ ഇൻക്രിമെന്റ് പെൻഷന് കണക്കാക്കണമെന്ന് കോടതി വിധി മാനിച്ച് മുഴുവൻ കേസുകളും തീർപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. AATUC ജില്ലാ പ്രസിഡന്റ് NG മുരളീധരൻ നായർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ അനോമലീസ് അത് മുഴുവനും സെറ്റിൽ ചെയ്യാനുള്ളതായ തീരുമാനം നമ്മൾ എടുത്താൽ പോരെ? എന്തിനാണ് ഈ വയസ്സുകാലത്ത് നാട്ടിൽ നടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചും വിദേശത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തല പുകഞ്ഞ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? പ്രസക്തമായ ചോദ്യമാണ്. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ മിലിട്ടറി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം സൃഷ്ടിച്ചതായ ഒരു വകുപ്പായിരുന്നല്ലോ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാംസ് അല്ലെ? ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളതായ ഓരോ മൂപ്പന്മാർ, അവിടെയുള്ള അധികാരികൾ ടെലഫോണുകാരൻ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സ്വീകരണം നടത്തിക്കൊണ്ട് കാപ്പി തന്നുകൊണ്ട് അവരുടെ വളരെയേറെ ആദരപൂർവ്വം സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞാങ്ങാട്ടൂർ AUP സ്കൂൾ പ്രധാനാധ്യാപിക VK നന്ദിനിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിന്മേലാണ് നടപടി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ 8-ാം ക്ലാസ് തുടങ്ങുകയും സ്കൂൾ പ്രവേശന വെബ്സൈറ്റിൽ പ്രൊഫൈൽ എഡിറ്റ് ചെയ്ത് കുട്ടികളുടെ പേര് അനധികൃതമായി ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പരാതി. ഇത് സംബന്ധിച്ച് DU നൽകിയ നിർദ്ദേശപ്രകാരം ITH സ്കൂൾ അന്വേഷണം നടത്തുകയും പരാതി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. പെരുമുടിയൂർ ഗവൺമെൻറ് LP സ്കൂളിൽ വിദ്യാഭ്യാസ സംഗമം നടത്തി. സെമിനാർ, പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിൻ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. C മുകേഷ് അധ്യക്ഷത വഹിച്ചു. 51 പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി പരീക്ഷണോത്സവവും സംഘടിപ്പിച്ചു. പെരുമുടിയൂർ ഗവൺമെൻറ് LP സ്കൂളിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാറും പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തുണിസഞ്ചി വിതരണവും നടന്നു. സ്വാഗത സംഘം ചെയർമാൻ C മുകേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. പത്തിക്കും പൂച്ചക്കും തമ്പരാൻ്റെ ഭൂമത്വത്തിൽ ഇരിക്കുക, ഇങ്ങനെ ചില ഭ്രാന്തൻ വ്യവസ്ഥ. ഒരമ്പലമുണ്ടാക്കാൻ അതിൻ്റെ ചുമരുകൊടുക്കാൻ കൽപ്പണിക്കാരൻ വേണം, മോന്തായം കൂട്ടാൻ ആശാരി വേണം, എല്ലാത്തിനും ഐത്യദാനിക്കരുത്. പക്ഷെ അമ്പലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിന് 4000 പോലും അവർക്ക് വരാൻ പറ്റില്ല. ഇത്തരത്തിലെ പ്രാന്തുകൾ തന്നെയാണ് ഈ കേരളത്തെ പ്രാന്താലയം എന്നും ഗവൺമെന്റ് സംഘടിപ്പിച്ചത്. പറയുമ്പോൾ ഇതിനേക്കാൾ കടുത്ത ജാതിവ്യവസ്ഥ ഇന്ത്യയും നേരിടുന്നു. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും ജാതിവ്യവസ്ഥ പ്രതിബുദ്ധി വാടുന്ന നാടായിരുന്നു. മാറുന്ന കേരളം, കരുത്തുറ്റ വിദ്യാഭ്യാസം എന്ന വിഷയത്തെ അധികരിച്ച് CP ചിത്ര, BPO മണികണ്ഠൻ എന്നിവർ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് KP രവി, K രമണി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് 23 വ്യാഴാഴ്ച മേലെപ്പട്ടാമ്പി നക്ഷത്ര റീജൻസിയിൽ ശില്പശാല നടക്കും. എടപ്പലം HALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം മാർച്ച് 24 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക ജലദിനാചരണം തകൃതിയായി നടക്കുമ്പോഴും നീളാനദിയിലേക്ക് മാലിന്യ പ്രവാഹം തുടരുന്നു. നടപടിയില്ലെങ്കിൽ സമരമെന്ന് നാട്ടുകാർ.
പറമ്പിക്കുളം ആളിയാർ കരാർ ലംഘനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ സമരജ്വാല സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കെ ചന്ദ്രപ്പന്റെ 5-ാം ചരമവാർഷികവും അനുസ്മരണവും. വർഗീയതയ്ക്കെതിരെ ജനമുന്നേറ്റം വേണമെന്ന് ആഹ്വാനം. മോട്ടോർ വാഹന ഇൻഷുറൻസ് പ്രീമിയം തുക വർധനയ്ക്കെതിരെ ബസ് ഓപ്പറേറ്റർമാർ പാലക്കാട് ധർണ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.